നമസ്കാരം എല്ലാവർക്കും. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് SCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ കുറച്ച് പാഠപുസ്തകത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 5ാം ക്ലാസ്സിലെ കണക്കായതുകൊണ്ട് ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഉപയോഗിക്കാം. അപ്പോൾ ഓരോന്ന് നോക്കാം. ഒരേ തരത്തിലുള്ള 7 പേനയുടെ വില 98 രൂപയാണ്. ഒരു പേനയുടെ വില എത്രയാണ്? 7 പേനയുടെ വില 98 ആണെങ്കിൽ ഒരു പേനയുടെ വില കാണാൻ 98/7 14 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, അമൽ കടയിൽ നിന്ന് 6 നോട്ട് പുസ്തകങ്ങൾ വാങ്ങിച്ചു. എല്ലാറ്റിനും ഒരേ വിലയാണ്. 100 രൂപ കൊടുത്തപ്പോൾ കടക്കാരൻ 4 രൂപ തിരിച്ചു കൊടുത്തു. ഒരു നോട്ട് പുസ്തകത്തിൻ്റെ വില എത്രയാണ്? കടയിൽ നിന്ന് 6 നോട്ട് പുസ്തകമാണ് വാങ്ങിച്ചത്. അതിനെല്ലാം ഒരേ വിലയായിരുന്നു. അമൽ കൊടുത്തത് 100 രൂപയാണ്. അപ്പോൾ കടക്കാരൻ 4 രൂപ കൊടുത്തു. അപ്പോൾ 6 നോട്ട് പുസ്തകങ്ങളുടെ വില കാണാൻ 100 - 4 96 രൂപ. അപ്പോൾ ഒരു നോട്ട് പുസ്തകത്തിൻ്റെ വില കാണാൻ 96/6 16 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, വോളിബോൾ പരിശീലനത്തിൽ 96 കുട്ടികൾ പങ്കെടുത്തു. കുട്ടികളെ 8 പേർ വീതമുള്ള കൂട്ടങ്ങളാക്കി. ആകെ എത്ര കൂട്ടങ്ങൾ ഉണ്ടാവും? കുട്ടികളാണുള്ളത്. കുട്ടികളെ 8 പേർ വീതമുള്ള കൂട്ടങ്ങളാക്കണം. അപ്പോൾ ആകെ കൂട്ടങ്ങളുടെ എണ്ണം കാണാൻ 96/8 12 കൂട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൈതാനത്തിൽ കുറേ ഓട്ടോറിക്ഷകളും കാറുകളും നിർത്തിയിട്ടിരിക്കുന്നു. എല്ലാ വാഹനങ്ങൾക്കും കൂടി 100 ചക്രങ്ങൾ ഉണ്ടെന്ന് നന്ദു പറഞ്ഞു. ഓട്ടോറിക്ഷകൾ 12 എണ്ണം ഉണ്ടെന്ന് റിയാസ് പറഞ്ഞു. കാറുകൾ എത്ര എണ്ണമുണ്ട്? കാറുകളുടെ എണ്ണമാണ് നമുക്ക് കാണേണ്ടത്. നന്ദു പറഞ്ഞു 100 ചക്രങ്ങളുണ്ടെന്ന് പറഞ്ഞു. റിയാസ് പറഞ്ഞു ഓട്ടോറിക്ഷകൾ 12 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. 12 ഓട്ടോറിക്ഷയ്ക്ക് 3 ചക്രം വെച്ചിട്ട് ഓട്ടോറിക്ഷയുടെ ചക്രങ്ങൾ 12 × 3 36. ആകെ ചക്രങ്ങൾ 100 എണ്ണമാണെന്ന് നന്ദു പറഞ്ഞു. അപ്പം 100 - ഓട്ടോറിക്ഷയുടെ 36 ചക്രം മൈനസ് ചെയ്ത 64. അപ്പം 64 കാറിൻ്റെ ചക്രങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒരു കാറിന് 4 ചക്രം. അപ്പം 64/4 16. കാറിൻ്റെ എണ്ണം 16. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്കൂളിൽ ആൺകുട്ടികൾക്കുള്ള യൂണിഫോം വിതരണത്തിനായി 76 മീറ്റർ വീതമുള്ള 8 ചുറ്റ് തുണി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 4 മീറ്റർ തുണിയാണ് നൽകേണ്ടത്. ഒരു ചുറ്റ് തുണി കൊണ്ട് എത്ര പേർക്ക് യൂണിഫോം കൊടുക്കാം? 8 ചുറ്റ് തുണി കൊണ്ട് എത്ര പേർക്ക് കൊടുക്കാം? യൂണിഫോം വിതരണത്തിനായി 76 മീറ്റർ വീതമുള്ള 8 ചുറ്റ് തുണിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കുട്ടിക്ക് 4 മീറ്ററാണ് വേണ്ടത്. ഒരു തുണി കൊണ്ട് യൂണിഫോം നൽകാവുന്ന കുട്ടികൾ കണക്കാക്കാൻ 76/4 അപ്പോൾ 19 കുട്ടികൾ. ഒരു ചുറ്റി തുണി കൊണ്ട് യൂണിഫോം നൽകാവുന്ന കുട്ടികൾ എന്ന് പറയുന്നത് 19 പേരാണ്. അപ്പോൾ 8 ചുറ്റുതുണിയിലുള്ള ആകെ തുണി കാണാൻ 76 × 8 76 മീറ്ററാണുള്ളത്. ഒരു 8 ചുറ്റാണുള്ളത്. അപ്പോൾ 76 × 8 608 മീറ്റർ. 8 ചുറ്റുതുണിയിലെ ആകെ തുണി എന്ന് പറയുന്നത് 608 മീറ്റർ. 8 ചുറ്റുതുണി കൊണ്ട് യൂണിഫോം നൽകാവുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ 608. ആകെയുള്ള തുണി 608/4 152 കുട്ടികൾ. അടുത്തത്, 168 രൂപ 8 പേർക്ക് വിധിച്ചാൽ ഒരാൾക്ക് എത്ര രൂപ കിട്ടും? ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. 168 രൂപ 8 പേർക്ക് വിധിച്ചാൽ ഒരാൾക്ക് എത്ര രൂപ ആണ്? 168/8 21. അടുത്തത്, 175 പേനകൾ 7 പാക്കറ്റുകളിലാക്കിയാൽ ഒരു പാക്കറ്റിൽ എത്ര പേന ഉണ്ടാകും? 25. 175/7 25. എല്ലാം ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ്. അടുത്തത്, 159 നോട്ട് പുസ്തകങ്ങൾ 9 എണ്ണം വീതം എത്ര പേർക്ക് വിരിച്ചു കൊടുക്കാം? 159/9 21 പേർക്ക് വിരിച്ചു കൊടുക്കാം. അടുത്തത്, 72 സെന്റിമീറ്റർ നീളമുള്ള ഒരു ചരട് സമചതുരമുണ്ടാക്കി. ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? 72 സെന്റിമീറ്റർ നീളമുള്ള ചരട് മടക്കി ഒരു സമചതുരമുണ്ടാക്കി. അപ്പോൾ സമചതുരം ആകുമ്പോൾ 4 വശം ഉണ്ടാകും. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 72/4 18 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, രാജു, റഹീം, ബെന്നി എന്നിവർ ഒരുമിച്ച് ചെയ്ത ഒരു ജോലിക്ക് കൂലിയായി ആകെ 960 രൂപ കിട്ടി. തുല്യമായി വീതിക്കുമ്പോൾ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും? 960/3 320 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, സമചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിൻ്റെ ചുറ്റളവ് 884 മീറ്ററാണ്. തോട്ടത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? ഒരു വശത്തിൻ്റെ നീളം കാണാൻ 884/4 221 മീറ്ററാണ് അതിൻ്റെ തോട്ടത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം. അടുത്ത ക്വസ്റ്റ്യൻ, 4 പേർ ചേർന്ന് നടത്തിയ ഒരു യാത്രയിൽ 886 രൂപ ചിലവായി എങ്കിലും ഓരോരുത്തർക്കും എത്ര രൂപ ചിലവായി? 4 പേർ കൂടി 856. അപ്പോൾ 856/4 214 രൂപ.
അടുത്ത ക്വസ്റ്റ്യൻ, ജെയിംസ് തൻ്റെ വീട്ടിലേക്ക് രണ്ട് തരം CFL ബൾബുകൾ 5 വീതം വാങ്ങിച്ചു. വില കുറഞ്ഞ ബൾബ് 1 85 രൂപയാണ് നൽകിയത്. ആകെ വില 1000 രൂപയായി. വില കൂടിയ ബൾബുകളിൽ 1 എന്താണ് വില? വില കുറഞ്ഞ 5 ബൾബിൻ്റെ വില എന്ന് പറയുന്നത് 85 × 5, 5 വാങ്ങിയത്, ഒരെണ്ണത്തിൻ്റെ വില 85, അപ്പോൾ 425. അപ്പോൾ വില കൂടിയ 5 ബൾബിൻ്റെ വില എന്ന് പറയുന്നത് 1000 − 425, 575. അപ്പോൾ ഒരു വില കൂടിയ ഒരു ബൾബിൻ്റെ വില 575/5, 115 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു UP സ്കൂളിലേക്ക് ഒരേ വിലയുള്ള 6 ക്ലോക്കുകൾ വാങ്ങി. ആകെ 924 രൂപയായി. ഇനി ഇതേ വിലയുള്ള 7 ക്ലോക്കുകൾ കൂടി വാങ്ങാൻ എത്ര രൂപ വേണ്ടി വരും? ഒരേ വിലയുള്ള 6 ക്ലോക്കുകൾ വാങ്ങി, ആകെ 924 രൂപയായി. ഇനി ഇതേ വിലയുള്ള 7 ക്ലോക്കുകൾ കൂടിയും വാങ്ങാൻ എത്ര രൂപ വേണ്ടി വരും? ഒരു ക്ലോക്കിൻ്റെ വില എന്ന് പറയുന്നത് 924/6, 154 രൂപ. 7 ക്ലോക്കിൻ്റെ വില അപ്പോൾ 154 × 7, 1078 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, സ്കൂൾ സ്റ്റോറിലേക്ക് 1025 നോട്ട് പുസ്തകങ്ങളാണ് വാങ്ങേണ്ടത്. 25 പുസ്തകങ്ങൾ വീതമുള്ള എത്ര കെട്ടുകൾ വാങ്ങണം? അത് കാണാൻ 1825/25, 73 കെട്ടുകൾ വാങ്ങണം. അടുത്ത ക്വസ്റ്റ്യൻ, ഗണിതശാസ്ത്രമേളയിൽ വിജയികളായതിൻ്റെ സന്തോഷം പങ്കിടാൻ സ്കൂളിലെ 768 കുട്ടികൾക്കും ലഡു നൽകാൻ തീരുമാനിച്ചു. 1 kg ലഡുവിൽ 24 ഉണ്ടാകും. എത്ര കിലോഗ്രാം ലഡു വാങ്ങണം? അത് കാണാൻ 768/24, 32 കിലോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ, അബു ഓരോ ആഴ്ചയിലും ചെലവ് കഴിച്ച് മിച്ചം വരുന്നതിൽ നിന്ന് 35 രൂപ വീതം ബാങ്കിൽ നിക്ഷേപിക്കും. ഇപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ 1055 രൂപ ഉണ്ട്. എത്ര ആഴ്ചത്തെ സമ്പാദ്യമാണിത്? അപ്പോൾ 35 രൂപ വീതം ബാങ്കിൽ നിക്ഷേപിക്കും. 1055 രൂപ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ 1055/35, 43 ആഴ്ച. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 14 സ്കൂളുകളിലെ ലൈബ്രറി നവീകരണത്തിന് വേണ്ടി 325,500 രൂപ നീക്കിവെച്ചു. ഈ തുക എല്ലാ സ്കൂളിനും തുല്യമായി വിരിച്ചാൽ ഓരോ സ്കൂളിനും എത്ര വീതം കിട്ടും? 325,500 / 14, 23,250 രൂപ. ഒരു ഓഡിറ്റോറിയത്തിൽ 864 കസേരകൾ 24 വരികളിലായി നിർത്തിയിട്ടിരിക്കുന്നു. ഓരോ വരിയിലും കൂടുതൽ കസേരകൾ ഇടാതെ ഓഡിറ്റോറിയത്തിൽ 1260 കസേരകൾ കൂടി ഇടണം. ഇനി എത്ര വരികൾ കൂടി വേണ്ടി വരും? ഒരു വരിയിലെ കസേരകളുടെ എണ്ണം എന്ന് പറയുന്നത് 864/24, 36 കസേരകൾ. അപ്പോൾ 1260 കസേരകൾക്ക് എത്ര വരി വേണം? അപ്പോൾ 1260/36, 35 വരികൾ വേണം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു അധിവർഷത്തിൽ എത്ര ആഴ്ചകളുണ്ട്? ബാക്കി എത്ര ദിവസങ്ങളുണ്ട്? അധിവർഷം എന്ന് പറയുന്നത് 366 ദിവസമാണ്. അപ്പോൾ അധിവർഷത്തിലെ ആഴ്ചകൾക്കാണ് 366/7. അപ്പോൾ 52 ആഴ്ചകൾ. 366 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണോ വന്നത് അതായിരിക്കും ബാക്കി ദിവസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ശിഷ്ടം വന്നത് 2, അപ്പോൾ ബാക്കി ദിവസങ്ങൾ 2. അടുത്ത ക്വസ്റ്റ്യൻ, 216 കുട്ടികളെ വരിവരിയായി നിർത്തിയിരിക്കുന്നു. ഓരോ വരിയിലും 12 കുട്ടികൾ. എത്ര വരിയുണ്ട്? കുറേ കുട്ടികളെ കൂടി ഇവരോടൊപ്പം നിർത്തി. വരികളുടെ എണ്ണം മാറ്റിയില്ല. ഓരോ വരിയിലും 25 കുട്ടികളായി പുതുതായി വന്നത് എത്ര പേരാണ്? 216 കുട്ടികളെ നിർത്തിയിരിക്കുന്ന വരികളുടെ എണ്ണം എന്ന് പറയുന്നത് 216/12, 12 കുട്ടികളായിരുന്നു. അപ്പോൾ 216/12, അപ്പോൾ 18 വരികൾ. ഓരോ വരിയിലും കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 25. അപ്പോൾ ആകെ കുട്ടികൾ 25 × 18, 450. പുതുതായി വന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അപ്പോൾ 450 − 216, 234. കുറച്ച് ടിപ്പാണ്, അതെല്ലാവർക്കും അറിയായിരിക്കും. 100 kg എന്ന് പറഞ്ഞാൽ 1 കിൻ്റൺ, 1000 kg എന്ന് പറഞ്ഞാൽ 1 ടൺ, 1 ടൺ എന്ന് പറഞ്ഞാൽ 10 കിൻ്റൽ, 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 100 മില്ലിഗ്രാം, 1 പവൻ എന്ന് പറഞ്ഞാൽ 8 ഗ്രാം. 5 ക്ലാസ്സിലെ അടുത്തൊരു ചാപ്റ്ററാണ് ഭാഗങ്ങളുടെ സംഖ്യ. അതിലെ കുറച്ച് ഭാഗങ്ങളാണ്. 1 മീറ്ററിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/2 മീറ്റർ, 1 ലിറ്ററിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ. അതൊക്കെ അറിയാവുന്നതായിരിക്കും. നാട്ടുഭാഷയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഭിന്നങ്ങൾക്ക് മലയാള ഭാഷയിൽ പേരുണ്ട്. അതെന്തൊക്കെയാണ്? 1/4 എന്ന് പറഞ്ഞാൽ കാലാണ്, 1/2 അര, 3/4 എന്ന് പറഞ്ഞാൽ മുക്കാല്, 1/8 എന്ന് പറഞ്ഞാൽ അരക്കാല്, 1/16 എന്ന് പറഞ്ഞാൽ മഹാണി. അതുപോലെ അളവുകളും പേരുകളും. 1 സെൻറ്റിമീറ്റർ നീളം എന്ന് പറഞ്ഞത് 1 മീറ്റർ നീളത്തിൻ്റെ 1/100 ഭാഗമാണ്. 1 സെൻറ്റിമീറ്റർ നീളം എന്ന് പറയുന്നത് 1 മീറ്റർ നീളത്തിൻ്റെ 1/100 ഭാഗമാണ്. അതുപോലെ
ഒരു മില്ലിമീറ്റർ നീളം എന്ന് പറയുന്നത് ഒരു സെൻറ്റിമീറ്ററിൻ്റെ 1/10 ഭാഗമാണ്. അരയുടെ പകുതി മുക്കാലിൻ്റെ മൂന്നിലൊന്നാണ്. അരയുടെ പകുതി എന്ന് പറയുന്നത് മുക്കാലിൻ്റെ മൂന്നിലൊന്നാണ്. അതുപോലെ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ, ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ, ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിലിറ്റർ, ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം. അടുത്തത് പകുതിയും പകുതിയുടെ പകുതിയും. 1/2 + 1/2 = 1. 1/2 പകുതി 1/4 + 1/4 = 1. അതുപോലെ 1/2 + 1/4 + 1/8 + 1/16 + 1/16 = 1. 1/2 + 1/4 + 1/8 + 1/16 + 1/32 = 1. ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു മീറ്റർ നീളമുള്ള ചരട് 3 തുല്യ ഭാഗങ്ങളായി മുറിച്ചാൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര? 1/3 മീറ്റർ. എല്ലാവർക്കും അറിയാവുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മീറ്റർ നീളമുള്ള ഈർക്കിൾ ഒടിച്ച് തുല്യവശമുള്ള ത്രികോണം ഉണ്ടാക്കി ഒരു വശത്തിൻ്റെ നീളം എത്ര? ത്രികോണത്തിന് 3 വശം, അപ്പോൾ 1/3 മീറ്റർ. അത് അടുത്തത് 20 മിനിറ്റ് കൊണ്ട് ക്ലോക്കിലെ മിനിറ്റ് സൂചി തിരിയുന്നത് വൃത്തത്തിലെ എത്ര ഭാഗമാണ്? 20 മിനിറ്റ് കൊണ്ട്, അപ്പോൾ 60 × 3 = 1/3 ഭാഗം, അപ്പോൾ 1/3. അടുത്ത ക്വസ്റ്റ്യൻ, 2 കേക്ക് 3 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കേക്ക് കിട്ടും? 2/3. അടുത്തത്, 2 മീറ്റർ റിബൺ 5 പേർ വീതിച്ചെടുത്താൽ ഓരോരുത്തർക്കും എത്ര മീറ്റർ റിബൺ കിട്ടും? ഇത് എത്ര സെൻറ്റിമീറ്ററാണ്? ഒരാൾക്ക് കിട്ടുന്ന റിബണിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 2/5 ആണ്. സെൻറ്റിമീറ്ററിലാകുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2/5 × 100 40 സെൻറ്റിമീറ്റർ. അടുത്തത്, 3 ലിറ്റർ പാൽ 4 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര ലിറ്റർ കിട്ടും? ഇത് എത്ര മില്ലി ലിറ്റർ ആണ്? ഒരാൾക്ക് കിട്ടുന്ന പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് 3 ലിറ്റർ പാൽ 4 പേർ, അപ്പോൾ 3/4 ലിറ്റർ. മില്ലി ലിറ്ററിലാകുമ്പോൾ അത് 1000 കൊണ്ട് ഗുണിക്കണം. അപ്പം 3/4 × 1000 750 മില്ലി ലിറ്റർ. അടുത്തത്, 6 കിലോഗ്രാം പഞ്ചസാര 8 പൊതികളാക്കണം. എല്ലാ പൊതികളിലും ഒരേ തൂക്കമായിരിക്കണം. ഓരോ പൊതിയിലും എത്ര കിലോഗ്രാം നിറയ്ക്കണം? ഇത് എത്ര ഗ്രാമാണ്? ഒരു പൊതിയിലെ ഭാരം 6/8 കിലോഗ്രാം. 6 കിലോഗ്രാം പഞ്ചസാര 8 പൊതികൾ, അപ്പോൾ 6/8 കിലോഗ്രാം. ഗ്രാമിലാക്കുമ്പോൾ അത് 1000 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 6/8 × 1000 750 ഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ, 8 മീറ്റർ റിബൺ 5 പേർ തുല്യമായി വിരിച്ചെടുത്താൽ ഓരോരുത്തർക്കും എത്ര മീറ്റർ റിബൺ കിട്ടും? ഇത് മീറ്ററും സെൻറ്റിമീറ്ററുമായി പറയാമോ? 8 മീറ്റർ റിബൺ 5 പേർക്ക് തുല്യമായി വീതിച്ചെടുത്താൽ ഓരോരുത്തർക്കും എത്ര മീറ്റർ റിബൺ കിട്ടും? ഒരാൾക്ക് കിട്ടുന്ന റിബണിൻ്റെ നീളം എന്ന് പറയുന്നത് 8/5 മീറ്ററാണ്. 8/5 മീറ്റർ നമുക്ക് ഇങ്ങനെ എഴുതാം. 1/3/5, 8 ഹരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. 1/3/5 5 മീറ്റർ ഇങ്ങനെ എഴുതാം. അപ്പോൾ 1/3/5 മീറ്റർ എന്ന് പറയുന്നത് 1 എന്നുള്ളത് നമുക്കതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. അപ്പോൾ 100 കൊണ്ട് എന്താ ഗുണിക്കണം. അപ്പോൾ 1 × 100 100 സെൻറ്റിമീറ്റർ പ്ലസ് 3/5 × 100, അപ്പോൾ 100 സെൻറ്റിമീറ്റർ പ്ലസ് 60 സെൻറ്റിമീറ്റർ, അപ്പോൾ 160 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന റബ്ബണിൻ്റെ നീളം സെൻറ്റിമീറ്ററിൽ 160 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, 15 ലിറ്റർ മണ്ണെണ്ണ ഒരേപോലുള്ള 4 പാത്രത്തിൽ നിറച്ച് ഒരു പാത്രത്തിൽ എത്ര ലിറ്റർ മണ്ണെണ്ണയുണ്ട്? ഇത് ലിറ്ററും മില്ലി ലിറ്ററിലുമായി പറയുമോ? ഒരു പാത്രത്തിലെ മണ്ണെണ്ണയുടെ അളവ് എന്ന് പറയുന്നത് 15/4 ലിറ്റർ. ഒരു പാത്രത്തിലെ മണ്ണെണ്ണയുടെ അളവ് 15/4 ലിറ്റർ. അപ്പോൾ അതിനെ 3/4 ലിറ്റർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 3/4 ലിറ്റർ എന്ന് പറയുമ്പോൾ 3 ലിറ്റർ പ്ലസ് 3/4 ലിറ്റർ. മില്ലിലിറ്ററിലേക്ക് ആക്കാൻ നമ്മളതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3000 മില്ലിലിറ്റർ പ്ലസ് 3/4 × 1000 മില്ലിലിറ്റർ. അപ്പോൾ 3000 + 750 3750 മില്ലിലിറ്റർ. ക്വസ്റ്റ്യൻ, 34 രൂപ 4 പേർക്ക് തുല്യമായി ഭാഗിച്ചാൽ ഒരാൾക്ക് എത്ര രൂപ കിട്ടും? ഇത് രൂപയും പൈസയുമായി എങ്ങനെ എഴുതാം? ഒരാൾക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 34/4, അപ്പോൾ അതിനെ നമുക്ക് 8/2/4 എന്ന് എഴുതാം. 2/4 മീൻസ് 1/2, അപ്പോൾ 8/1/2 രൂപ. അപ്പോൾ 34 രൂപ 4 പേർക്ക് തുല്യമായി ഭാഗിച്ചാൽ 8/1/2 രൂപ ലഭിക്കും. ഇത് പൈസയ്ക്ക് മാറ്റാം. 1 രൂപ എന്ന് പറഞ്ഞാൽ 100 പൈസ. അപ്പോൾ 8/1/2 രൂപ എന്ന് പറഞ്ഞാൽ 800 + 1/2 × 100 850 പൈസ.
അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെയുള്ള ചിത്രത്തിൽ വൃത്തങ്ങൾ എത്ര ഭാഗം കറുപ്പിച്ചിരിക്കുന്നു എന്ന് ഭിന്ന രൂപത്തിൽ എഴുതുക. ഇവിടെ മൂന്ന് ആദ്യത്തേലെ മൂന്ന് ഭാഗം കറുപ്പിച്ചിരിക്കുന്നു, അപ്പോൾ 3/4. രണ്ടാമത്തേല് ഒരെണ്ണം പൂർണ്ണമായും കറുപ്പിച്ചിരിക്കുന്നു, അപ്പോൾ 1. അടുത്തേല് ഒരെണ്ണം മാത്രം, അപ്പോൾ 1/4. അപ്പോൾ 1/4. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് 5ാം ക്ലാസ്സിലെ SCERT ഈ സിലബസിലെ 2 ചാപ്റ്റേഴ്സാണ്. എല്ലാവർക്കും അറിയാവുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിരുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.